സിപിഎം എന്ന പാർട്ടിയുടെ ഈറ്റില്ലമായിട്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. സംഘടനയുടെ ശക്തി കേന്ദ്രത്തിലെ താരമാണ് പി ജയരാജൻ. ജില്ലയിലെ ശക്തനായ അമരക്കാരനായിരുന്നു പി ജയരാജൻ. സംഘപരിവാർ ഏറ്റവും അധികം വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പി ജയരാജൻ എന്നാണ് കണ്ണൂരിലെ സഖാക്കൾ പറയുന്നത്. എന്നാൽ പാർട്ടിക്ക് അന്യമായി നിന്നിരുന്ന സംഘപരിവാർ പ്രവർത്തനങ്ങൾ സിപിഎം നടപ്പിലാക്കിയ വ്യക്തിയാണ് പി ജയരാജൻ. കേരളത്തിലെ സിപിഎമ്മിനുള്ളിൽ ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടയാക്കിയ ഒന്നായിരുന്നു കണ്ണൂരിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം. 2015 ഇത്തരമൊരു നീക്കവുമായി പി ജയരാജൻ മുന്നോട്ട് വന്നപ്പോൾ മുതിർന്ന നേതാക്കൾ വരെ നെറ്റിച്ചുളിച്ചു. പാർട്ടിക്ക് അതീതമായി വ്യക്തി വളരുന്നു എന്ന ആരോപണമാണ് ജയരാജനെതിരെ പാർട്ടിയിലെ ചിലർ പറഞ്ഞു പരത്തുന്നത്. ജയരാജൻ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് രാഷ്ട്രീയ ഭാവിക്കു മാത്രമല്ല സ്വത്ത് സമ്പാദന ശ്രമങ്ങൾക്കും കനത്ത വെല്ലുവിളി ആകുമെന്ന ചില പ്രവർത്തകരുടെ ഭയം തന്നെയാണ് ജയരാജനെതിരെ ഉയർന്നു വരുന്ന ആക്ഷേപത്തിന് കാരണം. ജയരാജൻ മുൻകൈയെടുത്തു തുടങ്ങിയ പാലിയേറ്റീവ് കെയർ പദ്ധതി ജില്ലയിൽ നല്ല രീതിയിൽ തന്നെ വളരെ ജനകീയമായി മുന്നോട്ട് പോകുന്നുണ്ട്. ജനകീയത ഇത്രത്തോളം ഉണ്ടായത് കൊണ്ടാവാം ജയരാജനെ പ്രകീർത്തിക്കുന്ന ഡോക്യുമെന്ററിയുമൊക്കെ ഇറങ്ങിയത്. എന്നാൽ നേതാവല്ല പ്രസ്ഥാനമാണ് വലുത് എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊതുതത്വം. ഈ തത്വം ലംഘിക്കുന്നയാൾ എത്ര ഉന്നത നേതാവ് തന്നെയായാലും നടപടിക്ക് വിധേയനാകപ്പെടും എന്നതാണ് കമ്മ്യൂണിസ്റ്റിന്റെ ഇതുവരെയുള്ള ചരിത്രം. ജയരാജൻ പാർട്ടിയേക്കാൾ വളരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കും മീതെ പ്രതിഷ്ഠിക്കാൻ ചിലർ നടത്തുന്ന ശ്രമങ്ങൾക്ക് ജയരാജൻ നിന്നുകൊടുത്തു എന്നതിനാൽ ജയരാജനെ സംസ്ഥാന സമിതി താക്കീത് ചെയ്തു. തുടർന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് ജയരാജൻ വടകര തെരഞ്ഞെടുപ്പിന് നിന്നത്. അരിയൽ ശുക്കൂർ വധക്കേസിലടക്കമുള്ള പോലീസിന്റെ കുറ്റപത്രം നിയമപരമായി നേരിടുന്ന വ്യക്തിയാണ് പി ജയരാജൻ. നിലവിൽ പാർട്ടിയിൽ സ്ഥാനങ്ങൾ അദ്ദേഹത്തിനില്ല. എന്നാൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് നിയമിക്കാൻ ഒരുങ്ങുകയാണ് സിപിഎം. ഇതൊരു ഒതുക്കലിന്റെ ഭാഗമായിട്ട് വേണം നോക്കിക്കാണാൻ. നിലവിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഖാദി ബോർഡിൽ നിയമിക്കാൻ ആദ്യം പേര് വന്നത് ചെറിയാൻ ഫിലിപ്പിനായിരുന്നു. എന്നാൽ ചെറിയാൻ ഫിലിപ്പ് സിപിഎം വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയതിനാൽ ഇപ്പോൾ ജയരാജനെ നിയമിക്കാൻ തീരുമാനമായത്. അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവായാണ് എതിരാളികളും കണ്ണൂരിന് പുറത്തുള്ളവരും ജയരാജനെ കാണുന്നത്. കണ്ണൂരിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാനാകില്ലെന്നതാണ് വിമർശനം. കതിരൂർ മനോജ് വധക്കേസ്, അരിയൽ ശുക്കൂർ വധക്കേസ് എന്നിവയിലാണ് ജയരാജൻ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ നോർക്ക വൈസ് ചെയർമാൻ ആക്കാനും ശോഭന ജോർജിനെ ഔഷധി ചെയർപേഴ്സൺ ആക്കാനും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. സിപിഎം വിട്ട് കോൺഗ്രസിലേക്ക് മടങ്ങിയ ചെറിയാൻ ഫിലിപ്പിനെയാണ് ഖാദി ബോർഡിലേക്ക് ആദ്യം പരിഗണിച്ചിരുന്നത്. ഇപ്പോൾ സഖാക്കളുടെ പി ജെ ഖാദി ബോർഡ് എന്ന തികച്ചും അപ്രസക്തമായ ബോർഡിലേക്ക് എത്തുമ്പോൾ അത് അദ്ദേഹത്തെ പദവി കൊടുത്ത് ഒതുക്കുന്നതാണോ എന്ന സംശയവും ഉയർത്തുന്നുണ്ട്. എന്തായാലും ഒന്നുറപ്പാണ്, സിപിഎമ്മിൽ പി ജയരാജന് കാര്യങ്ങൾ അത്ര പന്തിയല്ല. നിലവിലെ സാഹചര്യത്തിൽ പി ജയരാജനെ ഒതുക്കുക എന്നത് സിപിഎമ്മിൽ ചിലരുടെയൊക്കെ ആവശ്യമാണ്. അവർ ആ ആവശ്യം ഇങ്ങനെ നടപ്പിലാക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം. Thank you.